ഹായ്, വെൽക്കം ബാക്ക് ടു ജീവൻ ടി വി ഐക്കൺസ് ഓഫ് ഇന്ത്യ. സമൂഹത്തിലെ വിവിധ രംഗങ്ങളിൽ പ്രവർത്തിച്ച് ജീവിത വിജയം കൈവരിച്ചവരെ പൊതുസമൂഹത്തിന് പരിചയപ്പെടുത്തുന്ന ഒരു പ്രോഗ്രാമാണ് ഐക്കൺസ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ വിവിധ നഗരങ്ങളിൽ സഞ്ചരിച്ച് അവിടങ്ങളിൽ തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച മലയാളികളെ കണ്ടെത്തി നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ദൗത്യം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് റിയൽറ്റേഴ്സ് എന്ന പ്രശസ്തമായ കമ്പനിയുടെ മേധാവി ശേഖർ സാറാണ്. അദ്ദേഹം ജീവിതത്തിൽ പിന്നിട്ട വഴികൾ നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് തന്നെ നേരിട്ട് ചോദിച്ചറിയാം. ശേഖർ സാർ, എത്ര വർഷമായി മുംബൈയിൽ? ഞാൻ 42 വർഷമായി മുംബൈ. 42 വർഷമായി. നാട്ടിലെവിടെയാണ് സാർ? നാട്ടില് തൃശ്ശൂർ ജില്ലയിൽ മാളക്കം കൊടുങ്ങല്ലൂരിനടുത്ത് ഇടയിൽ ഒരു കുത്തഞ്ചിറ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെയാണ് ജനിച്ചതും വളർന്നത്. വളർന്നതൊക്കെ എങ്ങനെയാണ് സാർ ബോംബെയിൽ എത്തുന്നത്? സാർ സ്റ്റഡീസ് കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് വരുന്നത്? അന്നത്തെ കാലത്ത് ഒരു SSC കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നാട്ടിലുള്ള സാധാരണക്കാരന്റെ ഉന്നത വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ടെബ്ലറ്റിംഗ് ഷോർട്ട് ഹാൻഡ് പഠിക്കുക. ബോംബെയിൽ വന്നാൽ ഒരു ജോലി ഉറപ്പാണ്. അതെ, അങ്ങനെ ജോലി നേടി ബോംബെയിൽ വന്നതാണ്. ഓക്കെ, എത്രാമത്തെ വയസ്സിലാണ് സാർ? 19-20 വയസ്സിൽ പോകുന്നു. വളരെ ചെറുപ്പത്തിലാണ്. വളരെ ചെറുപ്പത്തിലാണ്. അപ്പൊ മുംബൈയിലേക്ക് വരുമ്പോ മുംബൈയിൽ സാറിന് ഇവിടെ ആരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നു? ചെറിയമ്മ ഉണ്ടായിരുന്നു, എന്റെ അമ്മ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചെറിയമ്മയുടെ കൂടെയാണ് ആദ്യമൊക്കെ താമസിച്ചത്. ഓക്കെ സാർ, വന്നിട്ട് മുംബൈയിൽ വന്നിട്ട് എന്താണ് ജോലി, എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഞാൻ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് ജോയിൻ ചെയ്തത് ഈ കമ്പനി തന്നെയാണ്. എന്ന് വെച്ചാൽ ഇപ്പം ഇപ്പൊ വർക്ക് ചെയ്യുന്ന കൊണാർക്ക് റിയൽറ്റേഴ്സ് ഇതിന്റെ പേരന്റ് കമ്പനി, ഇന്ത്യൻ ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞ ഒരു കമ്പനി. ഓക്കെ, ഏകദേശം 42 വർഷം ഒറ്റ കമ്പനിയിലാണ് സാർ വർക്ക് ചെയ്യുന്നത്? ഒറ്റ കമ്പനിയിലാണ് സാർ. നമ്മൾ ഇത്രയൊക്കെ ആളുകളെ കണ്ടിട്ട് സംസാരിച്ചിട്ടും ഇങ്ങനെ ഒരു വളരെ അപൂർവം കിട്ടിയിട്ടില്ല. കാരണം ആൾക്കാർ ഇങ്ങനെ ചാടിച്ചാടിച്ച് പോകുന്ന സമയമാണ്. അത് പൊതുവെ എല്ലാവരും എന്നോട് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. അതെ, എങ്ങനെ നീ ഇങ്ങനെ നിന്നു എന്നുള്ളത്. അത് ആ കമ്പനിയുടെ ആളുകളും ഞാനും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് വന്നിട്ടുണ്ട്. വേർ ആൾസോ വെരി ഗുഡ് പീപ്പിൾ. അപ്പോൾ എനിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം വരുമാനം എന്നുള്ളതിനേക്കാൾ കൂടുതൽ കംഫർട്ടായിട്ട് ജോലി ചെയ്യാൻ പറ്റിയ ഒരു ഓഫീസായിരുന്നു. ഞാൻ ആ കാര്യത്തിൽ വളരെ ഹാപ്പിയാണ്. അന്നും ഇന്നും. ഓക്കെ സാർ, എന്തായിട്ടാണ് ഓക്കെ എന്നുള്ളത്? ഞാൻ ബേസിക്കലി എനിക്ക് വലിയ പഠിപ്പൊന്നുമില്ലാത്തതിൻ്റെ ഞാൻ വന്നപ്പോൾ ഞാനൊരു ടൈപ്പിസ്റ്റായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അവിടെ നിന്ന് ഞാൻ അക്കൗണ്ട്സിലേക്ക്, അതേ ഓഫീസിൽ തന്നെ അക്കൗണ്ട്സ് കൈകാര്യം ചെയ്യാൻ തുടങ്ങി. എന്നെ സംബന്ധിച്ചോളം എൻ്റെ ബോസ് അന്ന് പറഞ്ഞിരുന്ന ഒരു കാര്യം, വിദ്യാഭ്യാസം ഒന്നുമല്ല, എക്സ്പീരിയൻസ് കിട്ടണം എന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്യാനുള്ള മനസ്ഥിതി മനസ്സുണ്ടാവും. യു ക്യാൻ ഡു എനിത്തിങ് എന്നോട് അന്ന് പറഞ്ഞു. അങ്ങനെ അവിടുത്തെ അക്കൗണ്ട്സ് കംപ്ലീറ്റ് ചെയ്യുകയായിരുന്നു. പിന്നെ വർഷങ്ങൾ കഴിഞ്ഞ് കംപ്ലീറ്റ് ഇന്ന് 6-7 കമ്പനികളുണ്ട്. ഓക്കെ, ഞങ്ങളുടെ കൺസ്ട്രക്ഷൻ ലൈനിൽ തന്നെ ഞങ്ങളുടേതായി. ഓക്കെ, പല പേര് ഈ 6 കമ്പനികളുടെ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നു ഒക്കെ ചെയ്തിരുന്നത് ഞാൻ തന്നെയാണ്. അതിൽ അവർക്ക് എന്നോടുള്ള വിശ്വാസം കൂടിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് അവരൊരിക്കലും ഇന്നിപ്പോൾ എന്നെ സംബന്ധിച്ചോളം എനിക്ക് 62 കഴിഞ്ഞു. ഓക്കെ, നോർമലി 60 റിട്ടയർ ആയിരുന്നു. പക്ഷേ കമ്പനി എന്നെ വിടുന്നില്ല. അവർ പറഞ്ഞു തൽക്കാലം പോകാൻ പറ്റില്ല, നിനക്ക് ആരോഗ്യം ഉള്ളിടത്തോളം കാലം വരണമെന്നു പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ പോയത്. സാർ, പിന്നെ ഇത്രയും വലിയൊരു കമ്പനിയുടെ ഇങ്ങനെ ഒരു അമരത്ത്, അതായത് ഏറ്റവും അക്കൗണ്ട്സ് ഫൈനാൻസ് കൈകാര്യം ചെയ്യാന്നുള്ളത് ഏറ്റവും വലിയ ഒരു പൊസിഷൻ അല്ലേ? സാറിന് എന്ത് തോന്നുന്നു, സാറിൻ്റെ സെൽഫ് എങ്ങനെ തോന്നുന്നു സാർ? എനിക്ക് വളരെയധികം സാറ്റിസ്ഫാക്ഷൻ. കാരണം എന്നെ ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ കഴിഞ്ഞു. അതില് അവർക്കും എന്നെ പറ്റി ഒരു സംശയത്തിന് ഇടന്നവര് വന്നിട്ടില്ല. അവരും വളരെ വിശ്വാസ യോഗ്യനായ ഒരാളായിട്ടാണ് എന്നെ കാണുന്നത്. അതുപോലെ തന്നെ ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കസ്റ്റമേഴ്സ് വളരെയധികം ആളുകളായിട്ട് എനിക്ക് 40 ബന്ധപ്പെടേണ്ടി വന്നു. ബിസിനസ് കാര്യങ്ങളിൽ ഞങ്ങളുടെ കസ്റ്റമേഴ്സ്, മറ്റുള്ള രീതിയിൽ ബിസിനസ് റിലേഷൻ കൈകാര്യം ചെയ്യുന്ന ആളുകൾ എല്ലാവരും ആയിട്ടും
ഇപ്പൊ ആരുമായിട്ടും എനിക്ക് എൻ്റെ ഒരു സ്വഭാവം അങ്ങനെ ആയതുകൊണ്ട് ആർക്കും എന്നോട് മുഷിപ്പോ അല്ലെങ്കിൽ ഒരു എതിർപ്പോ വന്നിട്ടില്ല എന്നാണോ? സാറ് സംസാരിക്കുമ്പോ തന്നെ വളരെ പ്ലസന്റ് ആണ്. ഞാൻ നേരത്തെ സംസാരിക്കുമ്പോൾ അങ്ങനെ സാറിനോട് സംസാരിക്കാൻ തന്നെ ഒരു ഭയങ്കര നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് കിട്ടും. ഇത് മുംബൈയിൽ എവിടെയാണ് സാർ എക്സാക്ട്? ലൊക്കേഷൻ മുളുണ്ട്. മുളുണ്ട് ഇവിടുത്തെ. പിന്നെ ഇപ്പം ഈ നമ്മൾ ഇരിക്കുന്ന 3 BHK ഈ ഫ്ലാറ്റിന് ഇവിടെ അറൗണ്ട് എത്ര ഇത് വേണം? 3 crores ത്രീ ക്രോസ് വേണം. 3 BHK 3 BHK. പക്ഷെ നല്ല ഇതാണ്, സ്പേഷ്യസ് ആണ്, സ്പേഷ്യസ്. അതുപോലെ പ്രൈം ലൊക്കേഷൻ ആണ്. പിന്നെ മുകളിലുള്ള ഫ്ലോറുകളിലേക്ക് പോയി കഴിഞ്ഞാൽ വളരെ നല്ല വ്യൂ ആണ്, നല്ല ആക്സസ് ആണ് വരാനുള്ളത്. പിന്നെ 22 floors ബിൽഡിംഗ്. ഈ ബിൽഡിംഗ് അല്ലേ? ഓക്കെ. അതിന്റെ ടോപ്പ് ഫ്ലോറിലൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല വ്യൂ ആയിരിക്കും. പിന്നെ സാറിന്റെ പിന്നെ ഫാമിലി ഒക്കെ എങ്ങനെയാണ്? സാറിന്റെ വൈഫ്? എന്റെ വൈഫ് ഹൗസ് വൈഫ് ആണ്. ഹൗസ് വൈഫ്. പേര് മായ. മായ. ഞങ്ങൾ ഡോംബോലിയിലാണ് താമസിക്കുന്നത്. ഡോംബോലി എന്ന് പറയുന്നത് ഒരു ചെറിയ ടൗൺഷിപ്പ് ആണ്. ഓക്കെ. എന്ന് പറഞ്ഞാൽ ബോംബെ സിറ്റിയെ വെച്ച് നോക്കുമ്പോൾ ഓക്കെ ഏറ്റവും കൂടുതൽ മലയാളികളും എന്താ പറയുക ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ഏറ്റവും കൂടുതൽ സെറ്റിൽ ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ് ബോംബെ. പിന്നെ മക്കൾ? എനിക്കൊരു മകളേ ഉള്ളൂ. ഒരു മകളേ ഉള്ളൂ. മകള് ഇപ്പോ TCS വർക്ക് ചെയ്യുന്നു. TCS. ഓക്കെ. എന്താണ് പേര്? മകളുടെ പേര് സൗമ്യ. സൗമ്യ. സാറിന്റെ പിന്നെ ഈ അതായത് നമ്മുടെ പ്രൊഫഷൻ അല്ലാതെ സാറിന്റെ മറ്റു ആക്ടിവിറ്റീസ്, സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ള പ്രവർത്തനം എന്ന് പറഞ്ഞാൽ, ഞാൻ ചെറുപ്പം മുതലേ എനിക്ക് കുറച്ച് സോഷ്യൽ ആക്ടിവിറ്റീസിന് വളരെ ഇൻട്രസ്റ്റ് ഉള്ളൊരു വ്യക്തിയായിരുന്നു. ഓക്കെ. സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ, സ്കൂളിൽ പഠിക്കുമ്പോഴും അത്യാവശ്യം കുറച്ച് പൊളിറ്റിക്സും അതുപോലെയൊക്കെ ആയിട്ട് അങ്ങനെ വളർന്നൊരു സാഹചര്യമായിരുന്നു. ഓക്കെ. പിന്നെ ഞാൻ നാട് വിടുമ്പോഴും ആക്ച്വലി എൻ്റെ അച്ഛൻ എന്നെ ഇതിലൊക്കെ വളരെ എൻകറേജ് ചെയ്യുമായിരുന്നു. പക്ഷെ അതുപോലെ തന്നെ പലപ്പോഴും നിരുത്സാഹപ്പെടുത്താറുള്ളതും ഫാദർ തന്നെയാണ്, ഈ പൊളിറ്റിക്സിന്. ആ, മറ്റുള്ള കാര്യം, കാരണം നീ നിന്റെ ലൈഫ് കളയും, നീ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇറങ്ങുന്ന എന്നെ പലപ്പോഴും ഉപദേശിക്കാറുണ്ട്. അപ്പം അങ്ങനെ ഒരു സ്റ്റേജൊക്കെ വന്നപ്പോൾ ഞാൻ എന്തെങ്കിലും നമ്മൾ നമ്മളേതായിട്ടൊരു ജോലിയൊക്കെ നോക്കണം. ഈ നാട്ടിൽ പൊതുവെ പൊളിറ്റിക്സിൽ ഇറങ്ങുമ്പോൾ ഒരു നാട്ടുകാരുടെ ഒരു അഭിപ്രായമുണ്ട്, പൊതുവെ ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്നതാണ്. ഈ പല രാഷ്ട്രീയക്കാരുണ്ടോ, നമ്മൾ ഏത് രാഷ്ട്രീയത്തിൽ ഇറങ്ങണോ അപ്പോൾ മറ്റുള്ള രാഷ്ട്രീയക്കാർ പറയും ഇവൻ അവൻ്റെ ജീവിതം കളയും കളയും. അപ്പോൾ ഇവർ വീട്ടിൽ വന്ന് അച്ഛനും അമ്മയും മറ്റുള്ളവരുടെ ഒക്കെ ഉപദേശിച്ചു കൊടുക്കുന്നതെന്ന് വെച്ചാൽ അവൻ്റെ ഭാവി കളയും, ഇല്ലാന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളവനെ നിയന്ത്രിക്കുക, എവിടെയെങ്കിലും വിടും, ഇതാണ് എല്ലാവരും. അങ്ങനെ നിരന്തരമായ പല ഇതുകളും ഉണ്ടായിരുന്നു. പിന്നെ അവസാനം ഞാനും കരുതി എന്തായാലും പോവാം. അപ്പോൾ അങ്ങനെ ബോംബെയിൽ എൻ്റെ ചെറിയമ്മ താമസിക്കുന്നുണ്ട്. അപ്പോൾ ചെറിയമ്മയുടെ ഹസ്ബൻഡ് സൗദിക്ക് പോയി ആ സമയത്ത്. അപ്പോൾ അവർക്കും അവരുടെ കുട്ടികൾ ചെറിയ കുട്ടികളായിരുന്നു. അപ്പോൾ അവർക്കും ഒരു ഇവിടെ ഒരു ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് നല്ലതാണെന്ന്. അപ്പോൾ ആ സമയത്ത് ഞാൻ മുംബൈയിൽ വന്നു, ഇൻ്റർവ്യൂവിന് വന്നു, ഒരു 2-3 സ്ഥലത്ത് പോയി. അതിൽ അവസാനം ഇവിടെ വന്നപ്പോൾ എനിക്ക് കുറച്ച് അറ്റ്മോസ്ഫിയർ കുറച്ച് നല്ലതാണെന്ന് തോന്നുന്നു. എന്നെ സപ്പോർട്ട് ചെയ്യാനൊരു മാംഗ്ലൂരിൽ നിന്നുള്ളൊരു മാനേജറായിരുന്നു മാനേജർ. അപ്പോൾ അയാൾ വളരെ സപ്പോർട്ടീവ് ആയിരുന്നു. പബ്ലിക്കേഷൻ കമ്പനി. പബ്ലിക്കേഷൻ. ആ. പിന്നെ എൻ്റെ ബോസ് ഇപ്പോഴുള്ള ആളുടെ ഫാദർ മരിച്ചുപോയി, കൈലാഷ് അഗർവാൾ. മുംബൈക്കായിരുന്നു ആള്. മാർവാടിയാണ്. മാർവാടി. വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്ന് ആള്, ആളിൽ നിന്ന് വളരെയധികം കാര്യങ്ങൾ ഞാൻ പഠിച്ചു. ബിസിനസ് പഠിച്ചു. ബിസിനസ് മാത്രമല്ല, മനുഷ്യന്റെ പലതും ഞാൻ ആളിൽ നിന്ന് മനസ്സിലാക്കി. അത് ഞാൻ ഇന്നും ആളെ ഒരു ഗുരുവായിട്ട് തന്നെ കാണാൻ കാണുന്നു. സാറ് നമ്മുടെ ഇപ്പം സാർ പറഞ്ഞല്ലോ, നമ്മുടെ ഈ മോറല് അതുപോലുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ സ്വഭാവം രൂപീകരിക്കുന്നതിൽ നമ്മുടെ പാരന്റ്സിന്റെ ഇൻഫ്ലുവൻസ് വളരെ വലുതാണ്. പാരന്റ്സും നമ്മുടെ അധ്യാപകരും. അധ്യാപകർ ടീച്ചേഴ്സ് ആയാലും നല്ലൊരു പങ്ക് വഹിക്കുന്നു. അപ്പൊ സാറിന്റെ പാരന്റ്സിന്റെ ഇൻഫ്ലുവൻസ് എത്രത്തോളം ഉണ്ട്? അന്നത്തെ കാലത്ത് ഈ ഞങ്ങളൊക്കെ ഒരു നായർ തറവാട്ടില് ജനിച്ചുകളാണ്. അപ്പോ പൊതുവെ പണിയെടുക്കുന്ന കാര്യത്തിൽ ഇവർ വളരെ പിന്നിലാണ്. മറ്റുള്ളവരെ കൊണ്ട് പണിയെടുപ്പിക്കുക എന്നുള്ളതാണ് ജന്മിത്വം. ജന്മിത്വത്തിന്റെ ഒരു കുറേശ്ശെ ഉള്ള ഒരു കാലഘട്ടം. എങ്കിലും എൻ്റെ അച്ഛൻ രാവിലെ എഴുന്നേറ്റാൽ കൃഷിയിലാണ് ആള് ഫുൾ ടൈം, പാടത്തായാലും പറമ്പിലായാലും പണിയെടുക്കുമായിരുന്നു. ഞങ്ങളെ കൊണ്ട് പണിയെടുപ്പിക്കുമായിരുന്നു. ഒരുപാട് കൃഷി ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ നല്ല അസ്സലായിട്ട് കൃഷി ചെയ്ത് വളർന്നു. അപ്പൊ അങ്ങനെ എനിക്ക് ഈ കൃഷിയിൽ വളരെ താല്പര്യം ഉണ്ടായിരുന്നു. അനുഭവ സമ്പത്ത് സാറിന് പിന്നീടുള്ള ലൈഫിൽ വളരെ ഉപകാരം, വളരെ ഉപകാരമായിരുന്നു. അച്ഛന്റെ ഓരോ കാര്യങ്ങളും, അച്ഛൻ നേരിട്ട് പ്രതിസന്ധികളും കാര്യങ്ങളൊക്കെ
ഞങ്ങൾക്കും പറഞ്ഞു തരുമായിരുന്നു. കാരണം ഒരു വലിയ തറവാട്ടിൽ കുറെ കേസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വളരെയധികം വർഷങ്ങൾ ഇപ്പൊ എല്ലാ കോടതിയും ഹൈക്കോടതി വരെ കയറി ഇറങ്ങി നടന്ന് സമയം ചെലവഴിച്ചിട്ടുള്ള ആളാണ്. അപ്പൊ അതിൽ നിന്നൊക്കെ ആൾക്ക് നല്ല അനുഭവം ഉണ്ട്. ആൾക്ക് അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളില്ല. ഒരുവിധം ലോ പോയിന്റുകളൊക്കെ ഈ നാലാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള ആള് പഠിച്ചു വെച്ചിട്ടുണ്ട്. പല കാര്യങ്ങളും എന്നോട് അനുഭവത്തിലൂടെ രാഷ്ട്രീയത്തിന്റെ കാര്യങ്ങളായാലും അപ്പറയുമായിരുന്നു. ആളൊരു കോൺഗ്രസ്സുകാരനായിരുന്നു. പക്ഷെ എന്നിട്ടും ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ ഡിക്ലെയർ ചെയ്ത സമയത്ത് ആള് പറഞ്ഞിരുന്നു അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല, ഇത് തെറ്റാണ് എന്ന് പറയാനുള്ള ഒരു ആർജവം ഉണ്ടായിരുന്നു. ആളതിനെ കുറിച്ച് പഠിച്ച് വ്യക്തമായിട്ട് ആളുടെ ധാരണയുണ്ടായിരുന്നു. അങ്ങനെയുള്ള അച്ഛൻ്റെ ഒരു ഇൻഫ്ലുവൻസ് എനിക്ക് വളരെയധികം. അമ്മ പിന്നെ ഞങ്ങളെ മറ്റുള്ള കാര്യങ്ങളിൽ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിരുന്ന മുഴുവൻ. ഞങ്ങളെ ഏഴ് മക്കളെ വളർത്തിക്കൊണ്ടുവരിക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യം. അതിനൊപ്പം മറ്റുള്ള ഞാൻ മൂത്ത ഒരാള് ബ്രദറ്, ഒരു സിസ്റ്റർ, പിന്നെ ഒരു സിസ്റ്റർ, പിന്നെ എന്നേക്കാൾ താഴെ ഒരു സിസ്റ്റർ, പിന്നെ അതീ താഴെ മൂന്ന് ബ്രദേഴ്സ്. ഇന്നെല്ലാവരും അവരുടെ ഇതിലെല്ലാവരും സെറ്റിൽഡ് ആണ്. നാട്ടിൽ തന്നെ ഒരാൾ സാർ, സാറിന്റെ ഈ പ്രൊഫഷൻ അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തനം ഒക്കെയുള്ള തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ നമ്മുടെ ജീവൻ ടി വിക്ക്, ഐക്കൺസ് ഓഫ് ഇന്ത്യക്ക് ഒത്തിരി സമയം അനുവദിച്ചത് വളരെയധികം സന്തോഷമുണ്ട്. അതോടൊപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഐക്കോൺസിനെ കുറിച്ചുള്ള പ്രക്ഷേപണമാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഞാനൊരു ഐക്കോണല്ല. സാധാരണക്കാരനിൽ സാധാരണക്കാരനായ ഒരു ബോംബെ മലയാളി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എക്സാക്ട് ഐക്കോണിനെ ഇപ്പോഴാണ് കിട്ടിയതെന്ന് തോന്നുന്നു. അങ്ങനെയുള്ള സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു പ്രവാസി മലയാളിയെ നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യാൻ കാണിച്ച നിങ്ങളുടെ സന്മനസ്സിനെ വളരെയധികം നന്ദി.